അയ്യോ, നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അവർ അദ്ദേഹത്തെ ശരിക്കും ആക്രമിച്ചു. അങ്ങ് ഞങ്ങളെ സഹായിക്കില്ലേ? അങ്ങ് ഉടനെ എന്തെങ്കിലും ചെയ്യണേ. അയ്യോ, നട തുറക്കാൻ നേരായില്ലോ. ഞാൻ എന്താ ഇപ്പൊ ചെയ്യ? മർദ്ദനമേറ്റ് എന്റെ ഗുരു തീർത്തും അവശനായിരിക്കുക. എനിക്കാണെങ്കില് ഇദ്ദേഹത്തെ സ്പർശിക്കാനും ആവില്ല. അമ്പലത്തിൽ പൂജ ചെയ്യാനുള്ളതല്ലേ. മുറിവുകൾ എന്തെങ്കിലും ഉണ്ടോ? ക്ഷതങ്ങളെല്ലാം ഉൾക്ഷതങ്ങളാ. അവരദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. നമുക്ക് ഇദ്ദേഹത്തെ വൈദ്യരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ പൂജ? സാരമില്ല, തിരുമേനി പോയി പൂജ ചെയ്തോളൂ. ഇനിയും വേറെ ആരെങ്കിലും ഇതിലെ വരട്ടെ, ഞാൻ അവരോട് സഹായം ചോദിച്ചോളാം. ഞങ്ങൾ കാരണം ദേവിയുടെ പൂജ മുടങ്ങണ്ട. സാരമില്ല തിരുമേനി, തിരുമേനിയുടെ ജോലി നടക്കട്ടെ. ഇദ്ദേഹത്തിന് ആദ്യം വേണ്ടത് ഒരല്പം വിശ്രമം, പിന്നെ ഒരല്പ ശുശ്രൂഷയും. എന്നിട്ടും ഭേദമായില്ലെങ്കിൽ മാത്രം നമുക്ക് ഇദ്ദേഹത്തെ വൈദ്യഭവനത്തിലേക്ക് കൊണ്ടുപോയാ മതി. അത് മതിയോ? മതി. എങ്കിൽ ഒരല്പം നേരം ഒന്ന് കാത്തിരിക്കൂ. പ്രഭാത പൂജ കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ഇദ്ദേഹത്തെ ശാന്തിമഠത്തിലേക്ക് കൊണ്ടുപോവാം. ഇവിടെ സൗകര്യങ്ങളെല്ലാം പരിമിതമാണ്, ക്ഷമിക്കണം. ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് കൽപ്പനയുണ്ടായാൽ മാത്രം മതി. ആഹാരത്തിന് പ്രത്യേക വിഭവങ്ങൾ എന്തെങ്കിലും ഒരുക്കണമെങ്കിൽ മടി കൂടാതെ അത് പറയാം. ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ഒരുക്കാൻ സാധിക്കുന്ന ഏത് വിഭവവും ഇവിടെ തയ്യാറാക്കാം. പാലും പഴങ്ങളും മാത്രമേ നാം ഭക്ഷിക്കാറുള്ളൂ വത്സ, അതും വിശപ്പെടുക്കാനായി വേണ്ടത് മാത്രം. സുഖസൗകര്യങ്ങളിലും സുഖലോലുപതയിലും നമുക്ക് താല്പര്യവുമില്ല. എങ്കിൽ ആദ്യം ഞാൻ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം, അതിനുശേഷം അവിടത്തേക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം. നിങ്ങൾ വിശ്രമിച്ചോളൂ, ഞാനിപ്പോ വരാം. ആദ്യം നിങ്ങൾക്ക് രോഗമുക്തി ലഭിക്കാനുള്ള ഔഷധങ്ങൾ സംഘടിപ്പിക്കട്ടെ, എന്നിട്ട് ഞാൻ തന്നെ നിങ്ങളെ ശുശ്രൂഷിക്കാം. അങ്ങനെയാകട്ടെ. എല്ലാം ഒത്തു വന്നിരിക്കുന്ന സമയമാണിത്. ശത്രുക്കളുടെ കോട്ടയ്ക്കകത്തേക്കുള്ള പ്രവേശനം. ഈ അവസരം ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. ഇല്ല, കരിമൂർത്തിയെ നിന്ദിച്ച് ദേവിയെ പൂജിക്കുന്നവൻ, ദേവീ ഭക്തി സ്വന്തം ജീവിതവ്രതമാക്കിയവൻ, ദേവീ ചൈതന്യം ഈ ക്ഷേത്രത്തിൽ പ്രസരിപ്പിച്ചവൻ. നമ്മുടെ ഉപാസനാമൂർത്തിയായ കരിമൂർത്തിയെ നിന്ദിച്ച് നമ്മുടെ ആചാര്യയായ രൗദ്രയെ വധിച്ചവൻ, കരിമൂർത്തി ചൈതന്യം പാതാളത്തിൽ വിലയിച്ചു പോകാൻ ശരിക്കും കാരണക്കാരൻ. അവനിനി ജീവിക്കാനുള്ള അർഹതയില്ല. കൊല്ലണം. അതെ, നമ്മുടെ ഗുരുവായ രൗദ്രയെ ചതിച്ചു കൊന്നതുപോലെ ഈ ദ്രോഹിയെയും കൊല്ലണം. ദാരുണമായി, ക്രൂരമായി, പൈശാചികമായി കൊന്നു തള്ളണം. ഇന്നുകൊണ്ട് നമ്മുടെ പ്രതികാരം നടപ്പിലാവണം. ആ വിഷ്ണുവിന്റെ കഥ കഴിയണം. ഇന്ന് അവന്റെ കഥ കഴിഞ്ഞിരിക്കും. എങ്കിൽ വാ.
പാർവതി, ഇന്നലെ ഒന്നും മിണ്ടാതങ്ങ് പോയിക്കളഞ്ഞല്ലോ, എന്തു പറ്റി? സ്വാമിക്ക് ഇന്നലെ രാത്രി ഒരു ദൈവീക ദർശനം ഉണ്ടായി. അതുകൊണ്ടാ ഏകാന്തമായൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പോയത്. അങ്ങനെയോ? അവിടെ നിന്റെ കാര്യവും അദ്ദേഹം തന്റെ ഉപാസനാമൂർത്തിയോട് ആരാഞ്ഞു. എന്നിട്ട്? ദീപാരാധന കഴിയട്ടെ, എന്നിട്ട് പറയാം. സ്വാമിനി, നിനക്കൊരു ദൈവിക ശിശു പിറക്കാനുള്ള യോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. ആ യോഗം പ്രാപ്തമാകുന്നതിന് ചില തടസ്സങ്ങളുണ്ടെന്നും അവിടുന്ന് സൂചിപ്പിച്ചിരുന്നു. അതെ, ആ തടസ്സങ്ങൾ നീക്കാനായി ചില ഉപായങ്ങൾ ഉപദേശിക്കണമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതെ. നീ ഒരു തീർത്ഥയാത്ര നടത്തണം. സൽസന്താനലബ്ധിക്കായാണോ? അല്ല, നിന്നിലെ ദൈവദോഷങ്ങൾ നീങ്ങാൻ, നിന്റെ ജാതകത്തിലെ കഷ്ടതകളെല്ലാം മാറാൻ, നിന്റെ ജീവിതം സന്തോഷമയമാകാൻ, ദൈവിക സന്താനപ്രാപ്തി ഉണ്ടാകാൻ. സത്യമാണോ? എന്റെ സമയം തെളിയോ? എന്റെ ഗൃഹപ്പിഴകളെല്ലാം നീങ്ങോ? നീങ്ങും, പക്ഷേ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ അതികഠിനമാണ്. എന്റെ കഷ്ടകാലങ്ങളെല്ലാം നീങ്ങുമെങ്കിൽ ഏത് കഠിനമായ പരിഹാരങ്ങൾ അനുഷ്ഠിക്കാനും ഞാൻ ഒരുക്കമാണ്. നീ ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിവരം നിന്റെ ഭർത്താവ് പോലും അറിയരുത്. അത് ഞാൻ ഇതുവരെ അദ്ദേഹത്തിൽ നിന്നും ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. ഇപ്പോഴീ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ മാത്രം മതി. ശരി, ഞാൻ ഈ വ്രതങ്ങൾ എന്തിനു വേണ്ടിയാണ് അനുഷ്ഠിക്കുന്നതെന്ന് ആരോടും, വിഷ്ണുവേട്ടനോട് പോലും പറയില്ല. ശരി, ഇതൊരു വ്രതമല്ല, തീർത്ഥയാത്രയാണ്. കരിമലയിലെ കൊടും വനത്തിനുള്ളിൽ അതിപുരാതനമായ ഒരു ദുർഗാക്ഷേത്രമുണ്ട്. വളരെ ശക്തിയുള്ള പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. വ്രതശുദ്ധിയോടെ നീ ആ ക്ഷേത്രത്തിലേക്ക് പോകണം, അതും കാൽനടയായി. അവിടെ എത്തി ദേവിയോട് പ്രാർത്ഥിക്കണം. തനിച്ചാണോ ഞാൻ അവിടേക്ക് പോകേണ്ടത്? അല്ല, വിഷ്ണുവിനെയും കൂട്ടിക്കൊള്ളൂ. പക്ഷേ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം മാത്രം അവനോട് പറയരുത്. നിന്റെ ഉപദേശം അവൻ അനുസരിക്കുകയുമില്ല. അവന്റെ സ്വഭാവം അറിയാലോ. എന്റെ പൊന്നു പാർവതിയെ, നീ വെറുതെ വാശി പിടിക്കല്ലേ? ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോഴേക്കും അതൊരു വാശിയായി പോയോ? പിന്നെ നടക്കുന്ന കാര്യങ്ങൾ വേണ്ടേ ആവശ്യപ്പെടാൻ? ഓ പിന്നെ, ഞാൻ എന്നും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടോണ്ടിരിക്കല്ലേ, അതെല്ലാം സാധിച്ച് സാധിച്ച് അങ്ങ് തകർന്നു പോയിരിക്കുകയാണല്ലോ. ഇവിടെ വെച്ചു വിളമ്പാനും കാലു തിരുമ്മി ശുശ്രൂഷിക്കാനും മാത്രമല്ലേ എന്റെ ആവശ്യമുള്ളൂ? തിരികെ ഒന്നും ആവശ്യപ്പെടാതെ സേവിക്കുക മാത്രം ചെയ്യാനുള്ള അടിമ ജീവിതമല്ലേ എന്റേത്? പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ എന്തെങ്കിലും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കഴുത്തിലൊരു മിന്നു കെട്ടണമെന്ന് മാത്രമല്ലേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ? അത് ഞാൻ സാധിച്ചു തന്നില്ലേ? ഓ, ഞാനൊന്ന് ആവശ്യപ്പെട്ടപ്പോഴേക്കും ഇദ്ദേഹം അതങ്ങ് സാധിച്ചു തന്നല്ലോ. ആ നഷ്ടമില്ലാത്ത ഒരു ഉപകാരം പോലും ചെയ്തു തരാൻ എത്ര കാലം എടുത്തു ഓർമ്മയുണ്ടോ? എന്നെ എത്ര കണ്ണീര് കുടിപ്പിച്ച ഓർമ്മയുണ്ടോ? അതിനിപ്പോ എന്നെ കുടിപ്പിക്കുന്നുണ്ടല്ലോ. ഏ, എന്താ പറഞ്ഞത്?
പൊന്നോ പട്ടോ ആഭരണോ എന്തെങ്കിലും ഞാൻ അങ്ങയോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ബന്ധുവീടുകളിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതിന് നിന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? പറഞ്ഞു, ഇനിയും പറഞ്ഞു, ഇനി എന്നെ കുത്തി പറഞ്ഞു. അനാഥയായി പോയില്ലേ? ശരണം നൽകാനായി ആരും ഇല്ലാത്തവളായി പോയില്ലേ? എന്റെ പൊന്നു പാർവതിയെ, ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അബദ്ധത്തിൽ പറഞ്ഞു പോയതാ. അബദ്ധമൊന്നുമല്ല, മനഃപൂർവ്വം തന്നെയാ അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാ അങ്ങ് ഇത് പറയുന്നത്. ഞാൻ എന്തിനാ നിന്നെ വേദനിപ്പിക്കണത്? പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒരു ക്ഷേത്രത്തിലേക്ക് പോലും എന്നെ കൊണ്ടുപോയില്ലെന്ന് പറയുന്നത്? വെറും ഒരു ക്ഷേത്ര ദർശനം മതിയെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാ പോരെ? ഈ കൊടുങ്കാട്ടിലേക്കുള്ള ക്ഷേത്രത്തിലേക്ക് പോകണമെന്നും അതും ഇപ്പോൾ തന്നെ വേണമെന്നും വാശി പിടിക്കണത് എന്തിനാ? എങ്കിൽ പിന്നെ ഭക്തന്മാർ എന്തിനാ ശബരിമലയിലേക്ക് പോകുന്നത്? അച്ഛൻ കോവിലേക്ക് മാത്രം പോയാ മതിയെന്ന് തീരുമാനം എടുക്കാത്തത് എന്താ? അതൊരു വിശ്വാസമല്ലേ? അതുപോലെ തന്നെ ഇതും ഒരു വിശ്വാസമാണ്. അല്ല, ഇത് വിശ്വാസമല്ല, ഇത് ആ കള്ള സന്യാസിമാരുടെ കവട ഉപദേശങ്ങൾക്ക് വഴിപ്പെട്ട് നടത്താൻ ശ്രമിക്കുന്ന വഴിപാടല്ലേ? ആണെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് സാധിക്കില്ല. ദേവി എനിക്ക് നൽകുന്ന ദർശനങ്ങളും സൂചനകളും അനുസരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ എന്തും ചെയ്യാറുള്ളൂ. ഓ, അപ്പൊ എന്നെ ഇങ്ങനെ ദ്രോഹിക്കണമെന്നും കരയിക്കണമെന്നും ദേവി നേരിട്ട് തന്നെ വന്ന് കൽപ്പിച്ചതായിരിക്കും അല്ലേ? എന്റെ ദേവി ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അത് ഇത്രയും വലിയൊരു മാരണമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ എല്ലാം തികഞ്ഞു. കണ്ണേ കരളേന്ന് വിളിച്ച സ്ഥാനത്ത് ഇപ്പൊ ഞാനൊരു മാരണമായല്ലേ? എനിക്ക് മതിയായി, ഇനി ഞാൻ ശല്യം ചെയ്യില്ല, ഒരിക്കലും ഒരു ഉപദ്രവം ഞാൻ ചെയ്യില്ല. വനമധ്യത്തിലുള്ള ദുർഗാക്ഷേത്രം സന്ദർശിക്കുന്നതിനല്ലേ അങ്ങ് അനുമതി നിഷേധിച്ചിട്ടുള്ളൂ. നേരിട്ട് ദേവിയുടെ അരികിലേക്ക് പോകാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ. പാർവതി, വേണ്ട, എന്നെ വിളിക്കണ്ട. ഇനി ഞാനൊരു ഉപദ്രവമായോ മാരണമായോ അങ്ങയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. പാർവതി, അരുത്. വേണ്ട, എന്നെ തടയണ്ട, എന്നെ ഒന്ന് പോകാൻ അനുവദിക്ക. അങ്ങയുടെ കഷ്ടപ്പാടുകളെങ്കിലും തീരട്ടെ. ഇല്ല, നീ എനിക്കൊരു ശല്യമല്ല, നീ എനിക്കെന്റെ ജീവന, സർവസ്വ. വേണ്ട, പഞ്ചാര വാക്കുകൾ കൊണ്ട് ഇനി എന്നെ സൂചിപ്പിക്കണ്ട. അല്ല, ഞാൻ നിന്നെ സുഖിപ്പിക്കാനായി പറഞ്ഞതല്ല. നമുക്ക് പോവാം. പോകാന്നോ? എങ്ങോട്ട്? പോകാന്നോ? എങ്ങോട്ട്? നീ പറഞ്ഞിടത്തേക്ക് തന്നെ. എന്നുവെച്ചാ? നിന്റെ ആ സ്വാമിമാർ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് തന്നെ. കാര്യമായിട്ട് പറഞ്ഞാണോ? അതെ, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. വനമധ്യത്തിലുള്ള ആ വനദുർഗ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പുറപ്പെടാം. മാധവേട്ടനോട് കാര്യമൊന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് യാത്ര പുറപ്പെടാം. എനിക്ക് ആ സ്വാമിനി ഒന്ന് കാണണം, അവരുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് വേണം എനിക്ക് ഈ തീർത്ഥയാത്ര തുടങ്ങാൻ. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ട്. അതൊന്നും വേണ്ട മോളെ, നമുക്ക് ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളുണ്ട്. പിന്നെന്തിനാ ഇതുപോലുള്ള കപട സന്യാസിമാരോട് ഇങ്ങനെ വിധേയത്വം കാട്ടുന്നത്? അവര് കപട സന്യാസിമാരല്ല, എന്റെ ആത്മീയ ഗുരുക്കന്മാരാണ്. ആര്? അവരോ? അതിഥി മര്യാദയുടെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത അപരിഷ്കൃത ജന്മങ്ങൾ. അങ്ങനെ പറയരുത്. അന്ന് അവിടെ നിന്ന് പോകാനുള്ള കാരണങ്ങൾ അവരെന്നോട് പറഞ്ഞിരുന്നു. ആ കള്ളസ്വാമിക്ക് ദൈവികമായ ഒരു ഉൾവിളി വന്ന കഥയല്ലേ? ആ കഥ വിശ്വസിക്കാൻ മാത്രം ഒരു മണ്ടിയാണോ നീ? പരിഹസിക്കരുത്. ദേവീ ദർശനം പ്രാപ്തമാകാനുള്ള യോഗം അങ്ങേക്ക് മാത്രമേ ഉള്ളൂ എന്ന് അഹങ്കരിക്കരുത്. അങ്ങേപ്പോലെ തന്നെ
അത്തരം ദൈവിക സിദ്ധികളുള്ള എത്രയോ സിദ്ധന്മാരും യോഗികളും ഉണ്ട്. തീർച്ചയായും, പക്ഷേ അവരാരും ഇതുപോലുള്ള കപടവാദികളായിരിക്കില്ല, തീർത്തും സാത്വികന്മാരായിരിക്കും. അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ ആ സ്വാമിയവരെ കാണും, അവരുടെ അനുഗ്രഹവും വാങ്ങും. എല്ലാം നിന്റെ ഇഷ്ടം, വരെ. മാധവേട്ടാ, തിരുമേനി, നേരം വല്ലാതെ വൈകല്ലോ, അങ്ങ് നീ പുറപ്പെട്ടില്ലേ? ഈ സ്ത്രീകളെ വിശ്വസിച്ച് ഒരു ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവര് വിട്ടികളാ മാധവേട്ടാ. ഇവള് കുളിച്ചൊരുങ്ങി പുറപ്പെടാൻ എത്ര നേരം എടുത്തു എന്നറിയോ? അതും കുടുംബജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ തിരുമേനി? പിന്നെ ഇല്ലത്തെ ഒരുക്കങ്ങളുടെ ചുമതലകളല്ല ഇവരുടെ തലയിലല്ലേ? നമുക്ക് വഴിച്ചെലവുള്ള പണം കണ്ടെത്തുന്ന ചുമതല മാത്രമല്ലേ ഉള്ളൂ? അതും വാസ്തവ. ഞാൻ ആ സന്യാസിമാരെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ട് വരാം. ശരി. സ്വാമിനിമാരെ കണ്ടോ? ഇല്ല, അവരവിടെ ഇല്ല. അവരെ കാണേണ്ടെന്നും അവരുടെ അനുഗ്രഹം വാങ്ങേണ്ട കാര്യമില്ലെന്നും ഞാൻ പറഞ്ഞതല്ലേ? പക്ഷേ വിഷ്ണുട്ടാ, ഞാൻ അവരുടെ കരിമലയിലെ കൊടും വനത്തിനുള്ളിൽ അതിപുരാതനമായ ഒരു ദുർഗാക്ഷേത്രമുണ്ട്. വളരെ ശക്തിയുള്ള പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. തനിച്ചാണോ ഞാൻ അവിടേക്ക് പോകേണ്ടത്? അല്ല, വിഷ്ണുവിനെയും കൂട്ടിക്കൊള്ളൂ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മാത്രം അവനോട് പറയരുത്. നിന്റെ ഉപദേശം അവൻ അനുസരിക്കുകയുമില്ല, അവൻ്റെ സ്വഭാവം അറിയാലോ. എന്തു പറ്റി? എന്താ പറയാൻ ഭാവിച്ചത്? ഒന്നുമില്ല. എങ്കിൽ ശരി, വാ, നമുക്ക് പുറപ്പെടാം. കാര്യക്കാരനമ്മാവ, ഞങ്ങൾ പോയി വരട്ടെ. പോയി വരൂ കുഞ്ഞെ, എല്ലാ മംഗളങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. ദേവി അനുഗ്രഹിക്കട്ടെ. ശരി ശരി. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും നീ വേദനിക്കണത് എനിക്ക് സഹിക്കാനാവില്ല. ഒരു സൂചിമന കൊണ്ട് പോലും നിന്റെ ദേഹം മുറിയണത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. അതൊന്നും സാരമില്ല, എല്ലാം നമ്മുടെ നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം വിഷ്ണുവിട്ട് മനസ്സിലാക്കിയാൽ മതി. നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു നേട്ടവും എനിക്ക് വേണ്ട, നിന്റെ സന്തോഷം മാത്രം എനിക്ക് കണ്ടാ മതി. ഇനി കുറച്ച് വിശ്രമിക്കേ, വാ. ആ
കരിമൂർത്തി, രൗദ്ര, അവരെല്ലാം എവിടെയുണ്ട്? അവരെ നമ്മളെ ആക്രമിക്കും.